നമസ്കാരം. സുപ്രസിദ്ധ വാഗ്മിയും പണ്ഡിതനുമൊക്കെയായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെഷീനിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം എന്ന് പറയാം. അമേരിക്കയിൽ അത്രയൊന്നും കാണപ്പെടാത്ത ഒരു രോഗമാണ് കുഷ്ഠം. പക്ഷേ പോൾ സ്കോട്ട് എന്ന യുവാവിന് കുഷ്ഠരോഗം ബാധിച്ചു. ബന്ധുക്കൾ അദ്ദേഹത്തെ ഒരു ആശുപത്രിയിലാക്കി. 6 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം പോൾ സ്കോട്ടിൻ്റെ രോഗം ഭേദമായെങ്കിലും അദ്ദേഹത്തെ തിരികെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. നിരാശനായ പോൾ സ്കോട്ട് കത്തീഡ്രലിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ബിഷപ്പായ ഫുൾട്ടൺ ജെഷീനിനെയാണ്. തൻ്റെ നിരാശ അറിയിക്കുമ്പോൾ ബിഷപ്പ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്ക് സുഹൃത്തുക്കളാകാം, ഞാൻ നിൻ്റെ സുഹൃത്തായിരിക്കും. പിന്നീട് ബിഷപ്പിൻ്റെ അടുത്ത സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രത്യേക ക്ഷണപ്രകാരം പോൾ സ്കോട്ട് കത്തീഡ്രലിൻ്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുകയാണ്. മറ്റു വൈദികരോടൊപ്പം പ്രദക്ഷിണമായി ആർച്ച് ബിഷപ്പ് മധുബഹയിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ മുൻനിരയിലിരിക്കുന്ന പോൾ സ്കോട്ടിനെ കണ്ട് ആലിംഗനം ചെയ്ത ശേഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ അടുത്തിരുന്ന ഒരു സ്ത്രീ സ്കോട്ടിനോട് ചോദിക്കുന്നു, നിങ്ങൾ വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധിയാണോ? അപ്പോൾ സ്കോട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ അത്രയൊന്നും വലിയ ആളല്ല, ഞാൻ ബിഷപ്പിൻ്റെ ഒരു എളിയ സുഹൃത്ത് മാത്രമാണ്. പ്രിയമുള്ളവരെ, ആരും സ്വീകരിക്കാനില്ലാതിരുന്ന പോൾ സ്കോട്ട് എന്ന യുവാവിനെ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെഷീൻ തൻ്റെ സുഹൃത്താക്കി മാറ്റി. അയാളുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായി. ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മളും ആഗ്രഹിച്ചു പോകാറില്ലേ ഇങ്ങനെ ഒരു സുഹൃത്ത് നമുക്കുണ്ടായിരുന്നെങ്കിലെന്ന്. ബിഷപ്പ് ഷീൻ പോൾ സ്കോട്ടിനെ സ്നേഹിച്ചതിലും എത്രയോ തീവ്രമായിട്ട്, എത്രയോ ആഴത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടാവും. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ദുഃഖം കാണുന്നുണ്ട്. ദൈവം നമ്മുടെ ദീന സ്വരം ശ്രവിക്കുന്നുമുണ്ട്. ദൈവം നമ്മെ കാത്തിരിക്കുമ്പോഴല്ലേ നമ്മെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നാം ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രം മതി.